ഹായ് ഫ്രണ്ട്സ്, വെൽക്കം അഗെയിൻ ടു ഫോറസ്റ്റ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പേപ്പർ വണ്ണിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പീപ്പിൾ ആൻഡ് എൻവയോൺമെൻറ്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിലെ പലപ്പോഴും എക്സാമിനൊക്കെ ചോദിക്കാറുള്ള ഒരു ഏരിയയാണ് ട്രോഫിക് ലെവൽസ് ആൻഡ് എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എക്കോളജിക്കൽ പിരമിഡ്, വേരിയസ് ടൈപ്സ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ് എന്താണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യമായി എന്താണ് എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഡിസൈൻ ടു ഷോ ദ ബയോമാസ് ഓർ ബയോ പ്രൊഡക്ഷൻ അറ്റ് ഈച്ച് ടോപ്പിക്കൽ ലെവൽ ഇൻ എ ഗിവൺ എക്കോസിസ്റ്റം. എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ ഒരു പിക്ചറായിട്ടോ ഗ്രാഫായിട്ടോ റെപ്രസെൻറ്റ് ചെയ്യണം. എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു എക്കോസിസ്റ്റത്തിലുള്ള വേരിയസ് ട്രോഫിക്കൽ ലെവലിലുള്ള ജീവികളുടെ ബയോമാസോ അല്ലെങ്കിൽ അതിൻ്റെ ബയോ പ്രൊഡക്ഷനോ ഒരു പിക്ചറായിട്ട് കാണിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പറയുന്ന പേരാണ് എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ്, എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ചാൾസ് ഏൾട്ടൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് ചിത്രത്തിലൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് എക്കോളജിക്കൽ പിരമിഡ് എന്ന് മനസ്സിലാക്കാം. ഒരു എക്കോളജിക്കൽ പിരമിഡിൻ്റെ വേരിയസ് ട്രോഫിക്കൽ ലെവൽസാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് വരുന്നതാണ് പ്രൊഡ്യൂസേഴ്സ്. സൺലൈറ്റിൻ്റെ സഹായത്തോടു കൂടി ഫുഡ് ഉണ്ടാക്കുന്ന, സ്വയം ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളെയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. അത് വരുന്ന ഐറ്റംസാണ് ട്രീസ്, അതുപോലെ തന്നെ ഗ്രാസസ് എന്ന് പറയുന്ന ഫുഡ്, സ്വയം ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ് നമുക്ക് പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കാവുന്നത്. അടുത്ത ലെയറാണ് പ്രൈമറി കൺസ്യൂമേഴ്സ്, അതായത് പ്രൊഡ്യൂസേഴ്സിൽ നിന്നും ഭക്ഷണം കണ്ടെത്തുന്നവരാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഐറ്റംസാണ് റാബിറ്റ്, ഡീർ, ഗ്രാസ് ഹോപ്പേഴ്സ്, ഇത്തരത്തിലുള്ളതൊക്കെ വരുന്നതാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ട്രോപ്പിക് ലെവലാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്, അതായത് ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഭക്ഷണമാക്കുന്നവയാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫൈനലി വരുന്നതാണ് ടെർഷ്യറി കൺസ്യൂമേഴ്സ്, ഈ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ഭക്ഷണമാക്കുന്നവരെയാണ് നമുക്ക് ടെർഷ്യറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കാവുന്നത്. അപ്പോൾ ഇതാണ് ഒരു എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്കോളജിക്കൽ പിരമിഡ് മെയിനായിട്ടും മൂന്ന് തരത്തിലാണുള്ളത്. അപ്പോൾ ടൈപ്സ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത് മൂന്ന് ടൈപ്സാണ്. ഒന്നാമതായിട്ട് പിരമിഡ് ഓഫ് എനർജി, ഒരു ട്രോപ്പിക്കൽ ലെവലിൽ നിന്നും അടുത്ത ട്രോപ്പിക്കൽ ലെവലിലേക്ക് ഫ്ലോ ഓഫ് എനർജി ബേസ് ചെയ്തിട്ട് നമ്മളൊരു പിരമിഡ് വരയ്ക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഒരു ട്രോപ്പിക്കൽ ലെവലിൽ നിന്നും മറ്റു ട്രോപ്പിക്കൽ ലെവലിലേക്ക് എനർജി ഫ്ലോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാസ് ചെയ്യുമ്പോൾ അവിടെ 90% എനർജി ലോസ് ഉണ്ടായിരിക്കുന്നതാണ്. അത് ഹീറ്റിൻ്റെയോ അല്ലെങ്കിൽ റെസ്പിറേഷൻ്റെയോ ഒക്കെ ഭാഗമായിട്ട് 90% എനർജി ഒരു ട്രോപ്പിക്കൽ ലെവലിൽ നിന്നും മറ്റൊരു ട്രോപ്പിക്കൽ ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, മറിച്ച് വെറും 10% മാത്രമാണ് ഒരു ലെയറിൽ നിന്നും മറ്റേ ലെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് പിക്ചറിൽ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും പ്രൊഡ്യൂസേഴ്സിൽ 1000 calorie ഉണ്ടായിരുന്നു, എന്നാൽ അടുത്ത ലെയറിലേക്ക് പോകുമ്പോൾ അത് പ്രൊഡ്യൂസേഴ്സിൽ 10000 calorie ഉണ്ടായിരുന്നു, അടുത്ത ലെയറിലേക്ക് പോകുമ്പോൾ അത് 1000 calorie ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ലെയറിലേക്ക് പോകുമ്പോൾ അത് 1000 എന്നുള്ളത് 100 calorie ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ലെയറിലേക്ക് പോകുന്നതോറും 90% എനർജി ലോസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു പിരമിഡ് ഓഫ് എനർജി നോക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സിലായിരിക്കും മാക്സിമം എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോവർ ലെവലിലായിരിക്കും മാക്സിമം എനർജി എന്ന് പറയുന്നത്. എന്നാൽ ഹയസ്റ്റ് ലെവലിൽ എനർജി എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഇങ്ങനെ എനർജി ഒരു ലെവലിൽ നിന്നും മറ്റേ ലെവലിലേക്ക് പോകുമ്പോൾ എനർജി കുറഞ്ഞു വരുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും പിരമിഡ് ഓഫ് എനർജി ഒരു വെർട്ടിക്കലായിട്ട് അപ്ഗ്രേഡ് ആയിട്ട് മാത്രമേ കാണാൻ വേണ്ടി സാധിക്കും. ഒരിക്കലും എനർജി അടുത്ത ലെയറിൽ കൂടുകയോ അല്ലെങ്കിൽ മൂന്നാമത്തെ ലെയറിലെത്തുമ്പോൾ വീണ്ടും കുറഞ്ഞ, നാലാമത്തെ ലെയർ വീണ്ടും കൂടുക, ഇങ്ങനെയൊന്നും വരാത്തൊരു കാരണം കൊണ്ട് അതെപ്പോഴും അപ്ഗ്രേഡ് ആയിരിക്കും, ഒരിക്കലും ഡൗൺവേർഡ് ആയിരിക്കില്ല. സെക്കൻഡ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷനാണ് പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓരോ ട്രോപ്പിക്കൽ ലെവലിലുള്ള ജീവജാലങ്ങളുടെ നമ്പേഴ്സിനനുസരിച്ച് നമ്മളൊരു പിരമിഡ് തയ്യാറാക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് പിരമിഡ് ഓഫ് നമ്പേഴ്സ് മെയിനായിട്ടും രണ്ട് രൂപത്തിൽ കാണാറുണ്ട്. ഒന്ന് അപ്ഗ്രേഡ് ആയിട്ടുള്ള പിരമിഡും രണ്ടാമതായിട്ട് ഇൻവേർട്ടഡ് ആയിട്ടുള്ള പിരമിഡും. അപ്ഗ്രേഡ് ആയിട്ടുള്ള പിരമിഡ് മെയിനായിട്ടും അക്വാട്ടിക് ആൻഡ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് കൂടുതലാണ്. എന്നാൽ അടുത്ത ലെവലിൽ പ്രൈമറി കൺസ്യൂമറിലേക്ക് പോകുമ്പോൾ അതിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നു, വീണ്ടും സെക്കൻഡറി കൺസ്യൂമേഴ്സിലേക്ക് പോകുമ്പോൾ ജീവജാലങ്ങളുടെ നമ്പർ എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നു, ആൻഡ് ടെർഷ്യറി കൺസ്യൂമേഴ്സിലേക്ക് പോകുമ്പോൾ വീണ്ടും അത് കുറഞ്ഞു വരുന്നു. ഇത്തരത്തിൽ ഓരോ ലെവലും കൂടുമ്പോഴും നമ്പേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഇത്തരത്തിലുള്ള പിരമിഡിനെയാണ് നമുക്ക് അപ്രൈറ്റ് പിരമിഡ് ഓഫ് നമ്പർ എന്ന് പറയാവുന്നത്. രണ്ടാമതായിട്ടാണ് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് നമ്പേഴ്സ്. നിങ്ങൾക്ക് പിക്ചറിൽ നോക്കാൻ വേണ്ടി കാണാൻ വേണ്ടി സാധിക്കും പ്രൊഡ്യൂസേഴ്സിൽ ആകെ ഒരു എണ്ണം മാത്രമേ ഉള്ളൂ,
അതുപോലെ തന്നെ സെക്കൻഡറി ലെവലിലേക്ക് പോകുമ്പോൾ അതിൻ്റെ എണ്ണം കൂടി വരുന്നു. അങ്ങനെ തേർഡ് ലെയറിലേക്ക് പോകുമ്പോൾ അത് വീണ്ടും കൂടി വരുന്നു. ടെർഷ്യറി ലെവലിലെത്തുമ്പോൾ അതിലേക്കാൾ എണ്ണം കൂടി വരുന്നു. അതായത് ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് പോകും തോറും നമ്പേഴ്സ് കൂടിക്കൂടി വരികയാണെങ്കിൽ അപ്പോൾ ആ പിരമിഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇൻവേർട്ടഡ് ആയിട്ടാണ് കാണാൻ വേണ്ടി പറ്റുക. അതൊരു ഡൗൺവേർഡ് ആയിട്ടുള്ള സ്ലോപ്പ് ആയിരിക്കും ആ പിരമിഡ് കാണിക്കുക. പിക്ചർ മൂന്നാമത്തെ ടൈപ്സാണ് പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത്. ഓരോ ട്രോപ്പിക് ലെവലിലുള്ള ജീവജാലങ്ങളുടെ വെയ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ ബയോമാസിനനുസരിച്ച് നമ്മൾ ഒരു ട്രോപ്പിക്കൽ ലെവൽ തയ്യാറാക്കുന്ന അതിനെ പറയുന്ന പേരാണ് പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത്. നമ്മൾ പിരമിഡ് ഓഫ് നമ്പേഴ്സ് പറഞ്ഞ പോലെ തന്നെ പിരമിഡ് ഓഫ് ബയോമാസ് നമുക്ക് രണ്ട് രൂപത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന് അപ്ഗ്രേഡ് ആയിട്ടുള്ള പിരമിഡ് ഓഫ് ബയോമാസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള പിരമിഡ് ഓഫ് ബയോമാസും ഉണ്ടായിരിക്കും. അപ്ഗ്രേഡ് പിരമിഡ് ഓഫ് ബയോമാസിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കാം, പ്രൊഡ്യൂസേഴ്സിൽ അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 1000 kg ആയിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെവലിലേക്ക് പോകുമ്പോൾ, അതായത് പ്രൈമറി കൺസ്യൂമറിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 100 kg ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി കൺസ്യൂമറിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വെയ്റ്റ് 10 kg ആയിട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ ടെർഷ്യറി കൺസ്യൂമേഴ്സിലേക്ക് പോകുമ്പോൾ 1 kg ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഹയർ ലെവലിലേക്ക് പോകുന്നതോറും വെയ്റ്റ് കുറയുന്നത് കൊണ്ട്, ഈ ബയോമാസ് കുറയുന്നത് കൊണ്ട് ഒരു അപ്ഗ്രേഡ് ആയിട്ടുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള പിരമിഡ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിന് അപ്ഗ്രേഡ് പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമതായിട്ട് കാണാൻ പറ്റുന്നതാണ് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ്. ഇത് മെയിനായിട്ടും ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതായത് പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് പ്രൊഡ്യൂസേഴ്സിൽ അതിൻ്റെ എണ്ണം വളരെ അതിൻ്റെ എണ്ണം കൂടുതലാണെങ്കിലും അതിൻ്റെ ബയോമാസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, 4 g മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനെ ഭക്ഷിക്കുന്ന രണ്ടാമത്തെ ലെവലിലേക്ക് പോകും തോറും അതിൻ്റെ ബയോമാസ് കൂടി വരുന്നു, 8 g ആയിട്ട് കൂടുന്നു. പിന്നെ അടുത്ത ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ അത് 12 g ആയിട്ട് കൂടുന്നു. ഇങ്ങനെ ട്രോപ്പിക് ഹൈ ലെവലിലേക്ക് പോകുമ്പോഴും ഓരോ ട്രോപ്പിക്കൽ ലെവലിലും അതിൻ്റെ ബയോമാസ് കൂടിക്കൂടി വരുന്നത് കാരണമായിട്ട് നമുക്ക് പിരമിഡ് വരച്ചു കഴിഞ്ഞാൽ അതൊരു ഡൗൺവേർഡ് ആയിട്ടുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു പിരമിഡ് പോലെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഇതിനെ ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത്. സോ എന്താണ് ട്രോപ്പിക്കൽ ലെവൽസ് അല്ലെങ്കിൽ എന്താണ് എക്കോളജിക്കൽ പിരമിഡ്, അതുപോലെ തന്നെ വേരിയസ് ടൈപ്സ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ് ഏതാണെന്നൊക്കെ നമുക്ക് നോക്കി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കാനുള്ള ഒരു പോയിൻ്റാണ് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് എപ്പോഴും അപ്ഗ്രേഡ് ആയിരിക്കും, ഒരിക്കലും അത് ഇൻവേർട്ടഡ് ആയിരിക്കില്ല. അതുപോലെ പിരമിഡ് ഓഫ് നമ്പേഴ്സും ബയോമാസും അപ്ഗ്രേഡും ഉണ്ടായിരിക്കും, ഇൻവേർട്ട് ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസാണ് നമ്മൾ എക്സാമിന് പലപ്പോഴും കാണാറുള്ളത്, ഏത് പിരമിഡാണ് അപ്ഗ്രേഡ്, ഏത് പിരമിഡൊക്കെയാണ് ഇൻവേർട്ട് എന്നുള്ളത്. അപ്പോൾ ഈ പോയിന്റിലൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കുക. എന്തായാലും നമുക്ക് കൂടുതൽ വീഡിയോകളുമായി അടുത്ത സെക്ഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.